നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഹലോ, നമസ്കാരം. ഇറ്റ്സ് മീ അസ്മാൻ ഫ്രം എസ് സി വിഷൻ. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് സി വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന ഇൻഫോർമാറ്റിക്കായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടിയ ഹാർദവുമായ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, LNB തന്നെയാണ് ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ കണ്ടന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് LNB നോയിസ് ആണ്. ഓരോ LNB നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അപ്പോൾ അതിൻ്റെ നോയിസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒരു അതിൻ്റെ ആ ബാക്കിൽ, ഒരു LNB ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും നോയിസ് എന്നൊരു നോയിസ് ഫിഗർ നമുക്ക് കാണാൻ സാധിക്കും. 12K, 13K, 17K, 18K, 200K, 100K എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നോയിസുകൾ. അപ്പോൾ ഇതെന്താണ് ഈ നോയിസ് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് പുറമെ നമുക്കറിയാം LNB LNB ഫ്രീക്വൻസി ഉണ്ട്, LNB മറ്റു പല കാര്യം, LNB സ്ക്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒരു എപ്പിസോഡിൽ പരിചയപ്പെടും. ഇന്ന് നമുക്ക് LNB നോയിസ് ഫിഗർ, നോയിസ് ഫിഗർ കൂടിയതാണോ നല്ലത്, കുറഞ്ഞതാണോ നല്ലത്, ഈ എന്താണ് ഈ നോയിസ് ഫിഗർ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. പലർക്കും അറിയാം ഒരേ ഡിഷ്, ഒരേ LNB, ഒരേ കമ്പനി LNB ആയിരിക്കും, പക്ഷേ പലർക്കും കിട്ടുന്ന സിഗ്നൽ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ ഡിഷിൽ ഒരേ LNB വെച്ചിട്ടും സിഗ്നൽ ഡിഫറെൻ്റ് ആവണം. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോയിസ് ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് നോയിസ് ഫിഗർ എന്നാണ് ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക്, നിങ്ങൾക്കറിയാം, വീഡിയോ താഴെയുള്ള ചെറിയൊരു ആരോ പ്രസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്നൊരു ബോക്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജിലോട്ട് പ്രവേശിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ കയറുകയാണെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന, അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും, അതിലൊക്കെ പുറമെ എൻ്റെ വാട്സാപ്പ് നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, കോൾ നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടും. അത് നിങ്ങൾക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം, സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് മറ്റൊരു ചാനലുണ്ട്, സെക്കൻഡറി ചാനൽ, ACU Net HD എന്ന് പറഞ്ഞൊരു ACU Net എന്ന് പറഞ്ഞൊരു സെക്കൻഡറി ചാനലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കണ്ട, നിങ്ങൾ പേരിനെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഒരു നേരെ നിറത്തിൽ ACU Net എന്ന് പറഞ്ഞൊരു ടാഗിൽ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു പക്ഷേ ഈ ചാനൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് മൂലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം മൂലം യൂട്യൂബിൽ നിന്ന് ബാൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പുറകെ വരുന്ന അപ്ഡേഷനുകൾ, പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മളെ ഫോളോ ചെയ്യുക. പുതിയ പുതിയ പ്രൊഡക്റ്റുകളും മറ്റും സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം, പ്രൊഡക്റ്റുകൾ വാങ്ങാം, എല്ലാ സൗകര്യവും നമുക്ക് ആ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത്, സംശയങ്ങൾ ചോദിച്ച്, നമ്മുടെ നമുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് അടിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് അവർക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവർക്ക് എൻ്റെ ഹൃദയത്തിന് നന്ദി. ഇനിയും നമുക്ക് ഇതേപോലെയുള്ള സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഗീവ് നടത്തിയിട്ട് ഒരു സെറ്റ് ടോപ്പ് ബോക്സ് എന്തെങ്കിലുമൊക്കെ സമ്മാനമായി കൊടുക്കാനൊക്കെ പദ്ധതിയുണ്ട്, 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. ഓക്കെ, നമുക്ക് നോക്കാം നേരെ നമ്മുടെ ഈ ഒരു കണ്ടന്റ് എടുക്കാം. എന്താണ് LNB കിലെ നോയിസ് ഫിഗർ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ LNB സിഗ്നൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ LNB നമ്മൾ സെറ്റ് ചെയ്ത്, സിഗ്നൽ സ്വീകരിക്കുന്ന ജോലിയാണ് LNB പക്ഷേ LNB സിഗ്നൽ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി, അപ്പോൾ അതിൻ്റെ തിയറി നിങ്ങൾക്ക് മനസ്സിലായാലാണ് ഈ LNB നോയിസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ LNB സ്വീകരിക്കുന്ന സിഗ്നലുകൾ വളരെ ഉയർന്ന മെഗാഹെർട്സിലുള്ള ഉള്ളതാണ് നമ്മുടെ LNB സ്വീകരിക്കുന്ന സിഗ്നലുകൾ. ഏകദേശം KU band LNB ആണെങ്കിൽ
10,000 മെഗാഹെർട്സ് മുതൽ 12-13 മെഗാഹെർട്സ് വരെയുള്ള 12,000-13,000 മെഗാഹെർട്സ് വരെയുള്ള ഉയർന്ന ഫ്രീക്വൻസികൾ നമ്മുടെ LMB സ്വീകരിക്കുന്നുണ്ട്. അത് ആ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ അതേപോലെ നമ്മുടെ റിസീവറിലേക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം റിസീവറിൻ്റെ അത് കപ്പാസിറ്റി കുറവ്, അത് അത്രയും ഫ്രീക്വൻസിയുടെ ആ ഒരു മെഗാഹെർട്സ് സപ്പോർട്ട് ചെയ്യില്ല ഒന്നാമത്തെ റിസീവർ. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ഫ്രീക്വൻസി നമുക്ക് റിസീവറിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കേബിളുകൾ പോലെ, നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ RJ6, 9, 11 പോലെയുള്ള കേബിളുകളാണ് ഡിഷിൻ്റെ കേബിളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പോരാ, അതിന് പകരം ഒരു 1/2 ഇഞ്ചൊക്കെ വലിപ്പം വരുന്ന കേബിളുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ 1/2 ഇഞ്ചൊക്കെ വലിപ്പമുള്ള കേബിളുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും അതൊരു പ്രായോഗികമായ ഒരു കാര്യമല്ല, അത് പ്രായോഗിക തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് അതിൻ്റെ ഉള്ളിലെ ചെറിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് ഇതിന് പരിഹാരമായിട്ട് ഈ ഉയർന്ന LNBയിലേക്ക് എത്തുന്ന ഈ ഉയർന്ന LNB സിഗ്നലുകളെ ഡിഷിൽ നിന്നും സ്വീകരിച്ച് അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് ഉയർന്ന സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ചെറുതാക്കുന്നു. ഓക്കെ, അതിനെ ഒന്ന് ആ വരുന്ന സിഗ്നലിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി റിസീവറിൽ കൊടുക്കാൻ പാകത്തിന് ഒന്ന് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് LNB റിസീവറിലേക്ക് കൊണ്ടുവരുന്നത്, ആ ഒരു സിഗ്നൽ LNBയിൽ നിന്ന് റിസീവറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം, റിസീവറിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന അളവ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 900 MHz മുതൽ ഒരു 2100 MHz വരെയൊക്കെയാണ് നമ്മുടെ റിസീവറിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഒരു 900 MHz മുതൽ 2100 MHz വരെ. അപ്പോൾ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ LNB സിഗ്നലുകളെ കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ സാധാരണ റിസീവറുകളിൽ സ്വീകരിക്കുന്ന സിഗ്നലുകൾ ആ ഒരു ഫ്രീക്വൻസി ട്യൂണറിലേക്ക് നമ്മൾ ട്യൂണറിലേക്ക് കൊടുക്കുമ്പോൾ അത് ആ ഒരു കൺവേർട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ കൊടുക്കുക. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് നോയ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള നോയ്സ് അല്ലെങ്കിൽ അഥവാ സിഗ്നൽ ലോസ് സംഭവിക്കുന്നത്, ആ സിഗ്നൽ ലോസ് സംഭവിക്കുന്നതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയ്സ് ഫിഗർ കൂടുതൽ ആണ് എങ്കിൽ അത്രയും സിഗ്നൽ ലോസ് സംഭവിക്കുന്നു എന്നാണ് അർത്ഥം വെക്കേണ്ടത്. അപ്പോൾ സിഗ്നൽ ലോസ് കുറയുകയാണെങ്കിൽ അതായത് നോയ്സ് ഫിഗർ ആണെങ്കിൽ സിഗ്നലിൻ്റെ ലോസ് വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ സിഗ്നൽ റിസീവറിലേക്ക് ആ ഒരു പക്ക ക്ലിയറുള്ള അതിൽ ഒരു കൺവേർട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സിഗ്നൽ നമ്മുടെ റിസീവറിലേക്ക് എത്തുകയും നല്ല സിഗ്നൽ നമുക്ക് റിസീവറിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നോയ്സ് ഫിഗർ കുറഞ്ഞ LNBകൾ നമ്മൾ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. അതായത് 12K ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ നോയ്സ് ഫിഗർ ഉള്ളത്. അതിനെ സിംഗിൾ കേബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ 1 കേബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ LNB ഉണ്ട്, അതിനെ നോയ്സ് ഫിഗർ തുടങ്ങുന്നത് 100-200K ഒക്കെയാണ്. അപ്പോൾ അത്തരം LNBകൾക്ക് വ്യത്യാസമുണ്ട്. അതായത് അത് ഒന്നിൽ കൂടുതൽ ഒറ്റ കേബിൾ വഴി ഒന്നിൽ കൂടുതൽ റിസീവറിലേക്ക് കൊടുക്കുന്ന LNB ആണ്. അതിന് ഈ തത്വം പോസിബിൾ അല്ല. അത് കാണിക്കുന്ന 200K, 100+ K ഒക്കെ കാണിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങുന്ന LNBകളിൽ ആ ടുണലിലേക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നൽ കൺവേർട്ട് ചെയ്യുന്നതിന് സമയത്തുള്ള നഷ്ടം, സിഗ്നലിലെ ലോസ് നോയ്സ് ഫിഗറായിട്ട് നമ്മുടെ LNBയുടെ പുറത്ത് അടയാളപ്പെട്ടു. അപ്പോൾ നമ്മൾ മാക്സിമം നോയ്സ് ഫിഗർ കുറഞ്ഞ LNBകൾ വാങ്ങുക. അപ്പോൾ നമ്മുടെ റിസീവറിലേക്ക് എത്തുന്ന സിഗ്നൽ കൂടുതൽ കിട്ടും, അത് അധികം സിഗ്നലിൽ ചോർന്നു പോകാതെ നല്ല രീതിയിൽ നമ്മുടെ റിസീവറിലേക്ക് സിഗ്നൽ എത്തും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സീബാൻഡ് LNBയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 12K, സാധാരണ LNB നോക്കുകയാണെങ്കിൽ 12K വാങ്ങാൻ ശ്രമിക്കുക. 1 കേബിൾ സൊല്യൂഷൻ സിംഗിൾ കേബിൾ സൊല്യൂഷൻ ഉള്ള LNBക്ക് ആണെങ്കിൽ ഇത് ബാധകമല്ല, 12K ആയിരിക്കില്ല, അവിടെ 100K വരും. അതായത് ഒറ്റ കേബിൾ വെച്ചിട്ട് ഒരു 10-60 സെറ്റ് ഓഫ് ബോക്സ് ഏറി വന്ന 60 സെറ്റ് ഓഫ് ബോക്സ് വരെ കൊടുക്കാൻ വരുന്ന LNBകളാണ് ഏത് സിംഗിൾ കേബിൾ സൊല്യൂഷൻ LNBകൾ. അപ്പോൾ അതിന് ഈ ഒരു തത്വം ബാധകമല്ല. അപ്പോൾ ഇതാണ് എന്ത് നോയ്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. സിഗ്നലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒന്നാമതായിട്ട് നമുക്കറിയാം ചില കാലാവസ്ഥയിൽ സിഗ്നലിൽ ചില മാസങ്ങളിൽ ചില കാലയളവിൽ വർഷക്കണക്കിലൊക്കെ സിഗ്നലിൽ ഒരു സാറ്റലൈറ്റിൻ്റെ സിഗ്നലിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്.
അപ്പൊ അതെന്താണ് അതിന് കാരണം? അത് സാറ്റലൈറ്റിന്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ അന്തരീക്ഷത്തിലെ ചില മാറ്റത്തിന്റെ കാരണമാണ്. അതായത് ഈ അന്തരീക്ഷത്തിലെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് സിഗ്നൽ ഏറ്റക്കുറച്ചിട്ടുണ്ടാകും. അതിന്റെ അയനോസോഫിയർ എന്നാണ് പറയാ, അതിന്റെ പ്രവർത്തനം മൂലം ചില മാസങ്ങളിൽ കാലാവസ്ഥയിൽ സിഗ്നലിന് ഏറ്റക്കുറച്ചിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോ ഇത്തരത്തില് അയനോസോഫിയറിന്റെ പ്രവർത്തനം മൂലം നമുക്ക് സിഗ്നലിന് ഏറ്റക്കുറച്ചിലിന് ഒരു ഉദാഹരണം പറയുകയാണ്, നമുക്കറിയാം ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ റേഡിയോയ്ക്കൊക്കെ നല്ല ക്ലിയർ പെൻഡിങ് ക്ലിയറിൽ കിട്ടുന്നുണ്ട്. പകൽ സമയത്തെ അപേക്ഷിച്ച് റേഡിയോയ്ക്ക് നമ്മൾ സാധാരണ റേഡിയോ അല്ലേ, അതിൻ്റെയൊക്കെ സിഗ്നൽ കൂടുതൽ കിട്ടുന്ന സമയത്താണ് രാത്രി കാലങ്ങൾ. അപ്പോൾ അതൊക്കെ ഈ അയനോസോഫിയറിന്റെ ഒരു പ്രവർത്തനം മൂലമാണ് സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ ചൂടാണ്. അപ്പം നട്ടുച്ച നേരത്ത് സിഗ്നൽ താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രാക്കർമാരോട് പറഞ്ഞത്, നിങ്ങളൊരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ ടെക്നീഷ്യൻ ആണെങ്കിൽ, നിങ്ങൾ രാവിലെ ഒരു 8 മണി തൊട്ട് 11 മണിക്കിടയിൽ 11 മണി വരെ, അതായത് രാവിലെ ഒരു 6 മണിയോ 7 മണിയോ എപ്പോൾ വേണം തുടങ്ങാം, ഒരു 11 മണി വരെ നിങ്ങൾ കിട്ടാത്ത സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കുക. അതാണ് അതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റാണ്. എന്ന് വെച്ച് ഉച്ചയ്ക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നല്ല, കിട്ടും, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ രാവിലെ ഒരു 11 മണി വരെ നോക്കുക. വൈകിട്ട് ആണെങ്കിൽ വൈകിട്ട് ഒരു 4 മണി തൊട്ട് ഒരു രാത്രി ഒരു 6 മണി 7 മണിയോ വരെ നമുക്ക് ശ്രമിക്കാം. ഒരു 6 മണി വരെയൊക്കെ നോക്കുകയാണെങ്കിൽ, വൈകിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഈ നട്ടുച്ച ആ ഒരു ചൂട്, അന്തരീക്ഷത്തിലെ ചൂട് കുറയുന്ന ആ ഒരു സമയത്ത്, ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അന്തരീക്ഷത്തിലെ ചൂട് കുറയുന്ന സമയത്ത് നമ്മൾ ശ്രമിക്കുക, ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സിഗ്നലിനെ സ്വാധീനിക്കുന്ന ചില അറബ് നാടുകളിൽ ചില ടവറുകളുടെ ചുവട്ടിലൊക്കെ സിഗ്നൽ കുറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടില്ല, ഈ അറബ് നാടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സെയിൻ എന്ന് പറഞ്ഞ ടവറിൻ്റെ അടുത്ത്, സെയിൻ എന്ന സെല്ലുലാർ കമ്പനിയുടെ ടവറിൻ്റെ സമീപത്ത് ഡിഷ് വെക്കുകയാണെങ്കിൽ സദാ എല്ലമ്പിയിലൊന്നും സദാ സീബാൻ എല്ലമ്പിയിലൊന്നും സിഗ്നൽ പിടിക്കുന്നില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ടവറിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസിയും, അതായത് നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയുടെയും ബാൻഡ് കൊടുത്തും തമ്മിൽ മാച്ച് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രീക്വൻസിയും ഏകദേശം മാച്ചിങ് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് സിഗ്നൽ. അതായത് ഇങ്ങനെ രണ്ട് ടവറിൻ്റെയും സാറ്റലൈറ്റിൻ്റെയും ഫ്രീക്വൻസിയുടെ ബാൻഡ് കൊടുത്തുകൾ തമ്മിലുള്ള ഒരു മാച്ചിങ്ങിൽ അത് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഷ്യ അടുത്തടുത്ത് വരുന്നത് കൊണ്ട് ഡിസ്മാച്ചിങ് സംഭവിച്ചുകൊണ്ട് സിഗ്നൽ എല്ലാം ബില്ല് ലഭിക്കാതെ വരികയായിരിക്കും ഉണ്ടാകാനുള്ളൊരു കാരണം. അപ്പം സെയിൻ എന്ന കമ്പനിയുടെ അടുത്തൊക്കെ സമീപത്തുള്ള ഗൾഫ് നാടുകളിലുള്ളവർക്ക് അറിയാം. അപ്പം അതാണ് അവർ ഉപയോഗിക്കുന്നത് 200K എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്പെഷ്യൽ എല്ലാം തന്നെയുണ്ട്. 200K സിംഗിൾ 1 കേബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ സിംഗിൾ കേബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു എല്ലാം ഉണ്ട്. അതായത് ഒറ്റ എല്ലാം നിന്നും ഒരു സിംഗിൾ കേബിൾ എടുത്തുകൊണ്ട് താഴെ സ്പ്ലിറ്റ് വെച്ചുകൊണ്ട് ഏകദേശം ഒരു 60 റിസീവറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള LMB ആണ്. മറ്റേ LMB 60 റിസീവറിലേക്ക് കൊടുക്കാൻ പറ്റും. 200K LMB ഗൾഫിലൊക്കെ ആണെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞ കമ്പനി, അതുതന്നെ യൂറോസ്റ്റാർ, അതായത് കുറച്ച് കമ്പനികളൊക്കെ ഉണ്ട്. അതന്നെ യൂറോസ്റ്റാർ, ഫോക്കസ്, പിന്നെ സ്റ്റാർ ഗോൾഡ് അവരുടെ ചോട്ടിൽ വെച്ചാലും പ്രശ്നം വരുന്നില്ല. അപ്പോൾ ആ ഒരു LMB നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിലും താരതമ്യേന സിഗ്നൽ കൂടുതലായിരിക്കും 200K LMB എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്മാച്ചിങ് സംഭവിച്ചുകൊണ്ടും നമുക്ക് ടവറുകൾ ചോട്ടിൽ സിഗ്നൽ ലഭിക്കും. അപ്പോൾ അടുത്തടുത്ത് ഫ്രീക്വൻസി അളവ്, രണ്ടിൻ്റെ ഫ്രീക്വൻസി അടുത്തടുത്ത് വരികയാണെങ്കിലായിരിക്കും ഈ ഒരു പ്രശ്നം. അല്ലാത്ത ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കടയിൽ എൻ്റെ സാറ്റിൽ നമ്മുടെ ഇവിടെ നാട്ടിലെ ടവറുകളുടെ ചോട്ടിൽ അങ്ങനെ ഒന്നും വന്ന് കേരളത്തിലൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പം ഇൻഡോസാറ്റ് 17 ഒരു 2-3 ഒരാഴ്ചയായിട്ട് സിഗ്നലിൽ നല്ലൊരു വർധനവ് കാണുന്നുണ്ട്. അതായത് കരികളിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒരു സിഗ്നലിൽ കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇൻഡോസാറ്റ് 17 അനുയോജ്യമായ ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 അടിയുടെ ഡിഷല്ല, 8 അടിയുടെ ഡിഷാണ്. മിനിമം ഒരു 8 അടിയെങ്കിലും നിങ്ങൾക്ക് വേണം ഇൻഡോസാറ്റ് 17 എന്ന സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാനാണെങ്കിൽ. അത് മര്യാദക്ക് നിങ്ങൾക്ക് ആ ചാനലുകൾ മുഴുവൻ ലഭിക്കണമെന്ന്, കലഞ്ചർ ഒഴിച്ച്, കലഞ്ചർ എന്ന ചാനൽ ഒഴിച്ച് ബാക്കിയുള്ള ചാനലുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു 8 അടിയുടെ ഡിഷെങ്കിലും വേണം എന്നാണ് നമുക്കിവിടെ. അതായത് ഇൻഡോസാറ്റ് 17 ഒരു മിനിമം ഡിഷിൻ്റെ അളവ് അതാണ്, 6 അടിയല്ല. 6 അടിയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന 83 ആ ഒരു കാലത്തിലുള്ള സ്ട്രോങ് ടിപികളൊക്കെ പിടിക്കാൻ ഉപയോഗിച്ചത്, ഇപ്പോഴത്തെ കാലത്ത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ സിഗ്നൽ ഉയർന്നിട്ടുണ്ട്, ഏതായാലും നല്ലത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ KU ബാൻഡ് ചെറിയ ഡിഷിൽ ഇപ്പം മലയാളം ചാനലുകൾ ആകെപ്പാട് ലഭിക്കുന്നത്
മലയാളം ചാനൽ ഒരുപാട് പേര് സംശയമാണ് ഈ ചെറിയ ഡിഷിൽ ഏബാനി ഡിഷിന് മലയാളം ചാനലുകൾ ലഭിക്കുന്നുണ്ടോ. ആകെ കുറച്ച് ചാനലുകൾ, അത്യാവശ്യം കുറച്ച് ചാനലുകൾ ഉള്ളത് ഡി ഡി ഫ്രീ ഡിഷിൻ്റെ ജിസാറ്റ് 15.5 ഡിഗ്രിയിൽ ഡി ഡി ഫ്രീ ഡിഷിൻ്റെ ആ ഒരു സാറ്റലൈറ്റിലാണ് ഇന്ത്യയിലെ ചാനലുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അതിനകത്ത് മലയാളം ഉള്ളത് ഡി ഡി മലയാളമാണ്. അതുപോലെ തന്നെ വേറൊരു ചാനലുണ്ട് മലയാളത്തിൻ്റെ, ഈ കുട്ടികൾക്കുള്ള വിക്ടേഴ്സ് ചാനൽ, ഇൻസാറ്റ് 3CR 74 ഡിഗ്രി ഈസ്റ്റിലുള്ള ഇൻസാറ്റ് 3CR വിക്ടേഴ്സ് ചാനൽ മലയാളമാണ്. അത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നല്ലൊരു ചാനലാണ്. അത് മലയാളമായിട്ട് കെയു ബാൻഡിൽ ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് ചാനലാണ് ഇപ്പം നിലവിലുള്ളൂ. ഭാവിയിൽ വരുമോ എന്നറിയില്ല, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് അറിയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ LNB യെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലുമാണ്. ഈ മോണോ ബ്ലാക്ക് LNB കൾ, ഞാനിപ്പോൾ കെയു ബാൻഡാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കെയു ബാൻഡിൻ്റെ ഈ മോണോ ബ്ലാക്ക് LNB രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഔട്ടേ ഉണ്ടാവുള്ളൂ സെറ്റോ ബോക്സിൽ. മോണോ ബ്ലാക്ക് രണ്ട് LNB ആയിരിക്കും, അതിന് സിംഗിൾ ഔട്ടേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 91.5 ഡിഗ്രി ഈസ്റ്റ്, അതായത് 95 ഡിഗ്രി ഈസ്റ്റ്, 91 ഡിഗ്രി ഈസ്റ്റിലുള്ളതും 95 ഡിഗ്രി ഉള്ളതും നമുക്ക് ഈ മോണോ ബ്ലാക്ക് LNB വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒറ്റ ഡിഷിൽ തന്നെ ഈ മോണോ ബ്ലാക്ക് LNB വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതിന് ഒരു ഔട്ടേ ഉണ്ടാവുള്ളൂ. ആ ഔട്ടിൽ നമ്മുടെ സെറ്റോ ബോക്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെറ്റോ ബോക്സിൽ രണ്ട് സാറ്റലൈറ്റ്, മോണോ ബ്ലാക്ക് LNB ആയതുകൊണ്ട് രണ്ട് സാറ്റലൈറ്റ് 91 ഡിഗ്രിയും ട്യൂൺ ചെയ്യാം, 95 ഡിഗ്രിയും ട്യൂൺ ചെയ്യാൻ പറ്റും. അതാണ് ഒരൗട്ടുള്ള സെറ്റോ, ഒരൗട്ടുള്ള മോണോ ബ്ലാക്ക് LNB കൊണ്ടുള്ള മെച്ചം അതാണ്, ഒരൗട്ടുള്ള. ഇനി മോണോ ബ്ലാക്ക് LNB അതേ സാധനം തന്നെ രണ്ട് ഔട്ട് വരുന്നുണ്ട്, രണ്ടുമല്ല അതിലധികം ഔട്ട് വരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ പ്രത്യേകത അടിസ്ഥാനം തന്നെയായിരിക്കും. ഇനി മോണോ ബ്ലാക്ക് രണ്ട് LNB, മോണോ എന്ന് പറഞ്ഞാൽ രണ്ട് LNB വരുന്ന മോണോ ബ്ലാക്ക് LNB രണ്ട് ഔട്ട് വരുന്നതാണ് എങ്കിൽ അതിൻ്റെ കാര്യം എന്നുള്ളത് നമുക്കിപ്പോൾ 91 ഡിഗ്രി ഒന്നിൽ വെച്ചു, ഒന്ന് 95 ഡിഗ്രിയിൽ വെച്ചു എന്ന് വെക്കുക. ഒറ്റ ഡിഷയിൽ തന്നെ മെയിനായിട്ട് ഒറ്റ ഡിഷയിലായിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തടുത്ത് ഇത് ഇരട്ടകളെ പോലെ ഇരിക്കും, നമുക്കറിയാലോ മോണോ ബ്ലാക്ക് LNB ഫോട്ടോ കാണാനും. അപ്പോൾ ഇതേപോലെ രണ്ട് ഔട്ട് വരുന്നത് കൊണ്ടുള്ള മെച്ചം 91 നിന്ന് വരുന്ന ഔട്ട് നമുക്ക് വേറൊരു സെറ്റോ ബോക്സിലേക്കും, 95 നിന്ന് വരുന്ന ഔട്ട് നമുക്ക് വേറൊരു മറ്റൊരു സെറ്റോ ബോക്സിലേക്കും കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ സിഗ്നൽ വർദ്ധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാറ്റലൈറ്റ് മാത്രം ട്യൂൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് മാത്രം നമ്മൾ ട്യൂൺ ചെയ്യുകയാണെങ്കിലും ഈ മോണോ ബ്ലാക്ക് LNB വെക്കുമ്പോൾ കുറച്ച് സിഗ്നൽ വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ മോണോ ബ്ലാക്ക് LNB മറ്റേ LNB അതിൻ്റെ ചുറ്റുവശങ്ങളിലായിട്ട് എവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ വീക്ക് TP കൾ കുറച്ചങ്ങോട്ട് തെന്നി മാറി, വീക്ക് TP കൾ ഉണ്ടാകും തെന്നി മാറി നിൽക്കുന്നത്, അത്തരം TP കൾ ഈ മോണോ ബ്ലാക്ക് LNB ട്യൂൺ ആവുകയും നമുക്ക് ചാനലുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സിംഗിൾ ഔട്ടുള്ള LNB കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. സിംഗിൾ ഔട്ടുള്ള മോണോ ബ്ലാക്ക് LNB ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഇപ്പം 95 ഡിഗ്രിയിലുള്ള വീക്ക് TP കൾ ഉണ്ടെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം സ്വാഭാവികമായും രണ്ട് LNB ഉള്ളത് കൊണ്ട് നമുക്ക് സിഗ്നൽ അധികമായി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം LNB മുമ്പിൽ ഒരു കപ്പ് പോലെ വെക്കുകയാണെങ്കിൽ സിഗ്നൽ അധികമായി കാണുന്നുണ്ട്. പിന്നെ നല്ല LNB സൺ ഡയറക്റ്റിൻ്റെ സിംഗിൾ LNB വാങ്ങുകയാണെങ്കിൽ, സൺ ഡയറക്റ്റിൻ്റെ HD പുതിയ LNB ആണ്, സൺ ഡയറക്റ്റിൻ്റെ HD വരുന്നുണ്ട്, സെറ്റോ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ LNB, സൺ ഡയറക്റ്റ് HD യൂസ് ചെയ്യുന്ന പുതിയ LNB നല്ല LNB തന്നെയാണ്. അതും കൂടെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. LNB കെയു ബാൻഡ് LNB വരുന്നുണ്ട്, സർക്കുലർ LNB, നോർമൽ ക്വാളിറ്റിയുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ LNB കെയു ബാൻഡ്. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് അതോ അതിലും ഈ മെത്തേഡുകളൊക്കെ പോസിബിൾ ആണ്. കാരണം LNR സിഗ്നൽ ആദ്യം വരുന്നു, അത് നമ്മുടെ സ്റ്റാർ ഗോൾഡിൻ്റെ LNB ഒക്കെ ആണെങ്കിൽ കെയു ബാൻഡ് LNR സിഗ്നൽ വരികയാണെങ്കിൽ കെയു ബാൻഡ് LNB സ്റ്റാർ ഗോൾഡിൻ്റെ LNB നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പോൾ അത്തരം LNBകൾക്കുള്ളിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ചിരിക്കുന്ന, കട്ടിംഗ് പ്ലേറ്റ് വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും പൊളിച്ച് നോക്കിയാൽ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു LNB ആ ഒരു കെയു ബാൻഡ് LNB എത്തുന്ന LNR സിഗ്നൽ കൺവേർട്ട് ആയിട്ട് V&H സിഗ്നൽ ആയിട്ട്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഫ്ലാറ്റിലെ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ആകുന്നു. അതിനുശേഷം നമ്മുടെ സെറ്റോ ബോക്സ് എത്തുന്നു. സെറ്റോ ബോക്സ് നമ്മൾ സാധാരണഗതിയിൽ V&H തന്നെ ആ ടീമസ് തോമസ് പറയുന്നത് നമുക്ക് അജിമാണെങ്കിൽ നമുക്കറിയാം 85 സെൻറ്റിമീറ്റർ, ഇപ്പോൾ ഏട്ടനൊക്കെ ഡിഷ് നമുക്ക് അറിയാം 85 സെൻറ്റിമീറ്റർ വീതിയും അരങ്ങളും, അതുപോലെ തന്നെ 75 സെൻറ്റിമീറ്റർ വീതിയും ആയിരിക്കും ആ ഡിഷുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം ഡിഷുകളുടെ ടോപ്പിലായിട്ട് LNB വെക്കുന്ന സൈഡിലേക്കുള്ള ഡിഷിൽ നിന്നുള്ള അകലം 50 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 85 സെൻറ്റിമീറ്ററും
നീളവും 75 cm വീതിയുമുള്ള ഒരു ഡിഷിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കെയു ബാൻഡ് ഡിഷിൻ്റെ കാര്യം പറയണം. മെയിൻ ഫോക്കസ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 50 cm ആണ്. 50 cm 5 cm LND ഇരിക്കുന്ന ഭാഗമാണ്. ബാക്കി 45 cm ആണ് ലെങ്ത്തായിട്ട് വരിക. ടോട്ടൽ 50 cm ആണ് മൊത്തം ആ റാഡിൻ്റെ നീളം. അപ്പോൾ ഇതും നമ്മൾ സാധാരണ ഇതിനെ പറ്റിയുള്ള വലിയ ഡീറ്റെയിൽ നമുക്ക് വരും എപ്പിസോഡുകളിൽ നമുക്ക് പഠിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് നിങ്ങളുടെ സ്വന്തം അസുമോൻ വിടവാങ്ങുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ കണ്ടന്റുകളും കണ്ടുപിടുത്തങ്ങളുമായിട്ട് നമുക്ക് ഞങ്ങൾ വീണ്ടും വരുന്ന. അപ്പോൾ നിങ്ങൾ ദയവായി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കോൺടാക്ട് ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭ പ്രതീക്ഷകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമോൻ ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. സാനിയോ.